നമ്മളുടെ വ്യാപാരികളാ. ഞാൻ ആരിഫാണ്, വയനാട്ടിൽ നിന്ന്. ഇതാണ് എൻ്റെ ഷോപ്പ്. ഇതാ മൂന്ന് ഷട്ടറും പൂട്ടിക്കിടക്കുകയാണ്, ഇവിടെ തുറക്കാൻ പറ്റുന്നില്ല. ഇതാ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, ഞാനിന്ന് എൻ്റെ കച്ചവടം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 3/8/2021 കോവിഡ് കാരണം മാസങ്ങളായി പൂട്ടിക്കിടക്കുന്നു. വാടക കൊടുക്കാൻ പറ്റുന്നില്ല, വീടിന്റെ വാടക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു പാവപ്പെട്ട കച്ചവടക്കാരനാണ് ഞാൻ. മാസങ്ങളോളം പൂട്ടിക്കിടന്ന് 100-300 ചില്ലറ ചെരുപ്പുകളെ തന്നെ നാശമായി പോയിട്ടുണ്ട്. ലെതറിന്റെ ചെരുപ്പുകളൊക്കെ ഈ 1.5 കൊല്ലമായിട്ട് കടകൾ മര്യാദയ്ക്ക് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. കോവിഡ് വന്നതിന് ശേഷം ഇതിനുള്ളിൽ കിടന്നിട്ട് ഒരുപാട് സാധനങ്ങൾ നാശമായി പോയി. അതിൻ്റെ ഇടയിൽ 10-350 പേര് ചെരുപ്പ് പഞ്ചായത്തിന്റെ വണ്ടിയിൽ ലെതറിന്റെ ആൻമേഡ് ചെരുപ്പുകളൊക്കെ കുഴിച്ചിടാൻ വേണ്ടി പൈസയും കൊടുത്ത് പഞ്ചായത്ത് വണ്ടിയിൽ കൊടുത്തുവിടുക ചെയ്ത്. അതുകൊണ്ട് ഇനി കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ പേരിൽ, വാടക കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ നമ്മൾ കട പൂട്ടുകയാണ്. ഇതാണ് ചെറുകിട പാവപ്പെട്ട കച്ചവടക്കാരന്റെ അവസ്ഥ. ഇതൊക്കെ എല്ലാവരും ഒന്ന് കാണണം, അധികാരികളിലേക്ക് എത്തിക്കുമ്പോൾ. ഗവൺമെന്റ് ഇനിയെങ്കിലും കണ്ണു തുറക്കണം. ഈ കോവിഡിന്റെ അശാസ്ത്രീയ മാനദണ്ഡങ്ങൾ കാണിച്ചിട്ട് പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാരെ ഇനിയും കടകളടച്ച് ഇട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ 1000-ക്കണക്കിന് കടകൾ കേരളത്തിൽ ഇനിയും പൂട്ടാൻ കിടക്കുന്നുണ്ട്. 1000-ക്കണക്കിന് ആളുകൾ കടകൾ പൂട്ടുകയും ചെയ്തു. ഇത് കണ്ടോ, എന്റെ സാധനങ്ങളാണിത്. പൂട്ടിയിട്ടിട്ട് പൊടിയും പിടിച്ച് എല്ലാം ചാക്ക് കെട്ടിയിട്ട് ഇനിയിപ്പോൾ എവിടെയും കൊണ്ടുപോയിടണം. ഇതാണ് സ്ഥിതി. നമ്മളൊക്കെ പാവപ്പെട്ട കച്ചവടക്കാരാണ്. ഡിസ്കൗണ്ട് സെയിലൊക്കെ ആയിട്ട് അങ്ങനെ മെല്ലെ തട്ടിമുട്ടി പോകുന്ന കച്ചവടക്കാരാണ്. സാധനമൊക്കെ പാക്ക് ചെയ്ത് ഒറ്റക്ക ആരുമില്ല. ഇനിയിപ്പോൾ അതിനാൾ കൂടിയിട്ട് പോലീസ് ചാർജ് ചെയ്യേണ്ട വെച്ചിട്ട് ഷട്ടർ കുറച്ച് താത്തിയിട്ടിട്ട് സ്വന്തം ഒറ്റക്ക് പാക്ക് ചെയ്തിട്ട് സാധനം മാറ്റുന്ന പരിപാടിയിലാണ്. ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർ ഞങ്ങൾക്ക് വീടിന്റെ വാടക കൊടുക്കണം. കടകൾ മാസങ്ങളോളം പൂട്ടിയിടുക. ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? യാതൊരു നിവൃത്തിയില്ല. അതിന്റെ പേരിലാണ് കട പൂട്ടുന്നത്. ഇനിയെങ്കിലും ഗവൺമെന്റ് ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഒരുപാട് കച്ചവടക്കാർ ഇന്ന് ആത്മഹത്യയുടെ വക്കിലെത്തി. കുറെ ആളുകൾ ആത്മഹത്യ ചെയ്തു. ആ അവസ്ഥയിലേക്കാണ് കേരളത്തിലെ കച്ചവടക്കാരുടെ അവസ്ഥ പോകുന്നത്. അതുകൊണ്ട് എന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലായതുകൊണ്ട് ഞാൻ എന്റെ കട ഒന്ന് ക്ലോസ് ചെയ്യണം. അതുകൊണ്ട് ഗവൺമെന്റ് ഇനിയെങ്കിലും ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കേരളത്തിലെ കച്ചവടക്കാർക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ കസ്റ്റംസൈഡിലെ കച്ചവടം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പം വയനാട്ടിലാണ് കച്ചവടം. ഇതാണ് നമ്മുടെ അവസ്ഥ.